നമ്മുടെ പാലക്കാട് സീരീസിൻ്റെ രണ്ടാമത്തെ എപ്പിസോഡിൽ നമ്മളൊരു ഫേമസ് ആയിട്ടൊരു ബിരിയാണി കഴിക്കാനാണ് പോണത്. ഫേമസ് ആയ ബിരിയാണി എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം കാര്യം പിടികിട്ട് കാണും. എന്നാലും എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറയാം. പാലക്കാട് രാവിലെ എത്തിയ നമ്മൾ രാമശ്ശേരി പോയിട്ട് രാമശ്ശേരി ഇഡ്ഡലി ട്രൈ ചെയ്യണ്ടായി. രാമശ്ശേരി ഇഡ്ഡലിനെ കുറിച്ചുള്ള വിശേഷങ്ങൾ കഴിഞ്ഞ വീഡിയോ കാണാത്തവർ കാണണം. എന്തായാലും അത് കഴിഞ്ഞ് നമ്മൾ നഗരത്തിലേക്ക് പോവാണ്. ഗ്രാമത്തിലൂടെ പോകുമ്പോഴുള്ള കാഴ്ചകൾ പറയാൻ പറ്റാത്തത്ര ബ്യൂട്ടിഫുൾ ആയിരുന്നു. ഇത്തരം കാഴ്ചകൾ ഇപ്പോൾ പല സ്ഥലങ്ങളും കേരളത്തിൽ കാണാൻ കിട്ടാറില്ല എന്നുള്ളതാണ് സത്യം. എസ്പെഷ്യലി എൻ്റെ നാട്ടിൽ ചോല രാജവംശം എന്ന് കേട്ടിട്ടുണ്ടാവും. അക്കാലത്ത് തുർക്കിയിൽ നിന്ന് കുറേ ആളുകൾ വന്ന് കൂടിയിട്ടുണ്ടായിരുന്നു നമ്മുടെ തമിഴ്നാട്ടിലും കേരളത്തിലൊക്കെ. അവരുടെ പിൻതലമുറയിലെ ആളുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് റാവുത്തർ. ഇന്നിപ്പോൾ തമിഴ്നാടും കേരളം ഷെയർ ചെയ്യുന്ന ബോർഡർ ഒരുപാട് അത്തരം മുസ്ലിം കമ്മ്യൂണിറ്റികൾ നമുക്ക് കാണാൻ പറ്റും. അവരുടെ ബിരിയാണിയാണ് റാവുത്തർ ബിരിയാണി. അത്തരം ഒരു ബിരിയാണി വിൽക്കുന്ന കടയാണ് പാലക്കാടിലെ എൻ എം ആർ. നൂർ മുഹമ്മദ് റാവുത്തർ ബിരിയാണി എന്നറിയപ്പെടുന്ന ഈ കട ഏകദേശം 9 വർഷമായിട്ടേ ഉള്ളൂ ഇവിടെ തുടങ്ങിയിട്ട്. നമ്മൾ ഏകദേശം 10.5 ആയപ്പോഴേക്കും ഇവിടെ എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ തിരക്ക് തീരെയില്ല. റാവുത്തർ ബിരിയാണി വളരെ ഫേമസ് ആയ ബിരിയാണിയാണ്. അവരിവിടെ മട്ടനിലും ചിക്കനിലും ബിരിയാണി കൊടുക്കുന്നുണ്ട്. കേരളത്തിലെ മറ്റ് ബിരിയാണികളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്ന പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ ബിരിയാണീൻ്റെ കൂടെ തൈരും അച്ചാറും അല്ലാതെ നമ്മുടെ തമിഴ്നാട് സ്റ്റൈലിൽ ഒരു കത്തിരിക്കൻ്റെ കറിയും അതുപോലെ ചിക്കൻ്റെ ഗ്രേവിയൊക്കെ കൊടുക്കും. ഇവരിവിടെതല്ലാതെ തലശ്ശേരി സ്റ്റൈലിൽ ബിരിയാണിയും വേണമെന്നുണ്ട്. പക്ഷെ നമ്മൾ വന്നത് റാവുത്തർ സ്റ്റൈൽ ബിരിയാണി കഴിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതൊരു ഒതൻറ്റിക് റാവുത്തർ ബിരിയാണിയാണോ എന്ന് എനിക്ക് പറയാനറിയില്ല. പക്ഷേ എനിക്കിഷ്ടപ്പെട്ടു. നമ്മൾ കഴിച്ച മട്ടണിന് കാര്യമായിട്ട് വെന്തിട്ടില്ലെങ്കിൽ പോലും ഈ ബിരിയാണി ഇഷ്ടപ്പെടാനുള്ള പ്രധാന കാരണം ചെന്നൈയിൽ നിന്ന് പോകുന്നത് പിന്നെ നമുക്ക് തമിഴ്നാട് സ്റ്റൈലിൽ ബിരിയാണി കഴിക്കാനുള്ള അവസരം നമുക്ക് കിട്ടിയില്ല. ആ ഒരു കാരണം കൂടി ഉണ്ട് നമുക്ക് ഈ ഒരു ബിരിയാണി ഇഷ്ടപ്പെടാൻ. നമ്മൾ നോർമൽ കാണുന്ന ബിരിയാണിയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ആദ്യം ഇറച്ചി വേവിക്കും. വെന്തുകൊണ്ടിരിക്കുന്ന ഇറച്ചിയിലേക്ക് നമ്മുടെ അരിയും കൂടി ഇട്ട് എല്ലാം കൂടി മിക്സ് ചെയ്ത് ഒന്നിച്ച് ദം ചെയ്യുന്ന പരിപാടിയാണ് ഈ സ്റ്റൈൽ ബിരിയാണിക്ക് ഉണ്ടാവുക. പൊതുവേ നമ്മൾ തമിഴ്നാട്ടിലൊക്കെ കാണുന്ന ബിരിയാണിക്കും ആ ഒരു മെത്തേഡ് തന്നെ ഉണ്ടാക്കാറ്. ഇവിടുത്തെ മറ്റൊരു ഫേമസ് സംഭവമാണ് ഈ ചിക്കൻ ചില്ലി. ചെറിയ ബോൺലെസ്സായ ചിക്കൻ്റെ പീസുകൾ നന്നായിട്ട് ക്രിസ്പി ആയിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്ന ഒരു സംഭവം. ഈ ബിരിയാണീൻ്റെ കൂടെ നല്ലൊരു കോമ്പിനേഷനായിട്ട് എനിക്ക് തോന്നി. സമയം 11 ആകുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ അവിടുത്തെ സെർവിംഗ് ബോയ്സ് ഭക്ഷണം കഴിക്കുകയാണ്. കാരണം 12 മണിക്ക് ശേഷം നല്ല തിരക്കാം, പിന്നെ അവർക്ക് ഒഴിവ് പോലും കിട്ടൂല. എന്തായാലും ഞാനും എൻ്റെ വൈഫും വളരെ ആസ്വദിച്ച് തന്നെയാണ് ഈ ബിരിയാണി കഴിച്ചത്. മട്ടൻ ബിരിയാണിക്ക് ശേഷം നമ്മൾ ചിക്കൻ ബിരിയാണിയും ട്രൈ ചെയ്തു. ചിക്കനേക്കാളും എന്തുകൊണ്ടും എനിക്ക് മട്ടൻ ബിരിയാണി തന്നെയാണ് ഇഷ്ടപ്പെട്ടത്. എൻ എം ആറിലെ ബിരിയാണിക്ക് ഇന്ന് പഴയ ബിരിയാണിയുടെ ടേസ്റ്റ് ഇല്ലാന്നും എൻ എം ആറിലെ ബിരിയാണി കഴിച്ചാൽ ഒരുപാട് വെള്ളം കുടിക്കേണ്ടി വരുമെന്നൊക്കെ പല കംപ്ലയിൻസിനോട് പലരും പറഞ്ഞു. എന്തെന്നാലും എനിക്ക് ബിരിയാണി ഇഷ്ടപ്പെട്ടു എന്നുള്ളതാണ് സത്യാവസ്ഥ. നമ്മൾ ഏകദേശം 11 മണിയായപ്പോഴേക്കും നമ്മൾ ബിരിയാണി കഴിച്ച് വയറൊക്കെ ഫുള്ളായി. പക്ഷേ ഇനിയും നമുക്ക് പല സ്ഥലങ്ങളിലേക്ക് പോകാനുണ്ട്, പല ഭക്ഷണങ്ങൾ കഴിക്കാനുണ്ട്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ വരാമെന്ന് പറഞ്ഞുകൊണ്ട് ബൈ ഫ്രം ആഹാരം.